സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതിയിൽ അഴിമതിയും കമ്മീഷൻ നൽകലും സംഭവിച്ചുവെന്ന് ഒടുവിൽ കൈരളി ടിവിയും സമ്മതിച്ചു. എന്നാൽ ഇതെല്ലാം UAE കോൺസുലേറ്റിന്റെ തലയിലിട്ട് കൈകഴുകാനാണ് CPM ചാനലായ കൈരളി ടിവി നടത്തുന്നത്. കൈരളി ടിവിയും കമ്മീഷൻ റിപ്പോർട്ട് ശരിവയ്ക്കുകയാണ്. ഇതിനൊപ്പം മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി നടത്തുന്നു. മാധ്യമപ്രവർത്തകനായ KM ബഷീർ മരിച്ച ദിവസമാണ് പണം കൈമാറിയത് എന്ന സത്യം. ഇതോടെ ബഷീറിന്റെ മരണത്തിനും പണം കൈമാറ്റത്തിനും തമ്മിലെ ബന്ധവും ചർച്ചയാവുകയാണ്. വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ അപകട മരണത്തിന് പിന്നിൽ സ്വർണ്ണക്കടത്ത് ലോബിയാണെന്ന ആക്ഷേപവും ശക്തം തന്നെയാണ്. ഇത് CBI അന്വേഷിക്കുകയാണ്. ഇതിനിടെയാണ് ബഷീറിന്റെ മരണത്തിലേക്കും സ്വർണ്ണക്കടത്ത് മാഫിയയുടെ സജീവത ചർച്ചകളിൽ എത്തുന്നത്. കൈരളി ന്യൂസിലെ വെളിപ്പെടുത്തലിന് അതുകൊണ്ട് തന്നെയാണ് മാനങ്ങൾ ഏറെയാണ്. അതായത് 2019 ഓഗസ്റ്റ് 2 വൈകിട്ട് 7-നും 8-നും ഇടയിലാണ് നിർദ്ദിഷ്ട കോൺസുലേറ്റ് നിർമ്മാണ കരാർ നൽകാമെന്ന പേരിലാണ് ഇത്രയും വലിയ തുക കമ്മീഷൻ നൽകിയത്. ഇതിനുള്ള പ്രത്യുപകാരമായാണ് 3.5 കോടി രൂപയും ഡോളറുമായി ഖാലിദ് കമ്മീഷൻ കൈപ്പറ്റിയത്. ഇതാണ് കൈരളി ടിവിയുടെ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. പണം കൈമാറ്റം നടത്തിയത് കവടിയാറിലെ കഫേ കോഫി ഡേക്ക് സമീപത്ത് വെച്ചാണ്. കൈമാറ്റം നടന്നത് ശ്രീറാം വെങ്കട്ടരാമന്റെ കാറടിച്ച് KM ബഷീർ മരിച്ച ദിവസം. ഈ ദിവസത്തെ ദുരൂഹതകളെക്കുറിച്ച് ഏറെ ചർച്ചകളും നടന്നിരുന്നു. അതിലൊന്നാണ് കവടിയാർ മുതൽ മ്യൂസിയം വരെയുള്ള CCTV ക്യാമറകളുടെ ഓഫാക്കൽ. അതായത് ലൈഫ് മിഷനിലെ ഇടപാടിന്റെ തെളിവുകൾ പുറത്തു വരാതിരിക്കാനായിരുന്നോ ഈ CCTV ഓഫ് ചെയ്യൽ എന്ന സംശയവും സജീവമാണ്. ബഷീർ എന്തോ കണ്ടെന്നും അതിന്റെ സത്യം പുറത്തു വരാതിരിക്കാനുമാണ് ബഷീറിനെ വകവരുത്തിയതെന്ന വാദം നേരത്തെ ചർച്ചയായിരുന്നു. ശ്രീറാം വെങ്കട്ടരാമനും വഫാ ഫിറോസും സഞ്ചരിച്ച കാറാണ് KM ബഷീറിനെ ഇടിച്ചിട്ടത്. അപകടശേഷം ശ്രീറാം വെങ്കട്ടരാമനെ ഉന്നതർ ചേർന്ന് രക്ഷിക്കുകയും ചെയ്തു. IAS IPS ലോബിയാണ് മുന്നിൽ നിന്നത്. കവടിയാർ വെള്ളയമ്പലം റോഡിൽ KM ബഷീർ എന്തോ അരുതാത്ത ഇടപാട് കണ്ടുവെന്ന വിലയിരുത്തലും ഉയർന്നിരുന്നു. ബഷീറിന്റെ ഫോൺ അപകടശേഷം നഷ്ടമായതായിരുന്നു ഇതിന് കാരണവും. ഈ ഫോൺ ആരോ മനഃപൂർവ്വം ഇല്ലാതാക്കിയതാണെന്നും അതിൽ വിലപ്പെട്ട എന്തോ തെളിവുണ്ടെന്നും വാദമെത്തി. എന്നാൽ ഈ മൊബൈൽ കണ്ടെത്താനുള്ള ശ്രമമൊന്നും പോലീസ് നടത്തിയതുമില്ല. ഈ സാഹചര്യത്തിലാണ് കൈരളി ന്യൂസിലെ വെളിപ്പെടുത്തലുകൾ ശക്തമാകുന്നത്. കൈരളി ന്യൂസ് ചാനൽ എഡിറ്റർ ജോൺ പ്രട്ടാസ് ന്യൂസ് ആൻഡ് വ്യൂസ് പരിപാടിയിലാണ് ഈ നിർണായക വിവരങ്ങൾ പുറത്തുവിട്ടത്. വടക്കാഞ്ചേരി ഭവന പദ്ധതിക്കായി യൂണിടാക്ക് നൽകിയ കമ്മീഷൻ വെറും 1 കോടിയല്ല എന്നാണ് പുതിയ വിവരം. 4.25 കോടി രൂപയാണ് കൈമാറിയത്. ഇതിൽ 75 ലക്ഷം രൂപ BJP അനുഭാവി കൂടിയായ സന്ദീപ് നായരുടെ അക്കൗണ്ടിലേക്ക് കൈമാറിയെന്നാണ് കൈരളി TV റിപ്പോർട്ട് ചെയ്യുന്നത്. NIA എൻഫോഴ്സ്മെന്റും കണ്ടെത്തിയതാണ് ഈ വിവരങ്ങളെന്ന് കൈരളി ന്യൂസ് എഡിറ്റർ ജോൺ പ്രട്ടാസ് ന്യൂസ് ആൻഡ് വ്യൂസ് പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക മാധ്യമം പോലെയാണ് കൈരളി TV ഏവരും വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ബ്രിട്ടാസിന്റെ വെളിപ്പെടുത്തലിന് ആധികാരികത ഏറെയാണ്. 3.5 കോടി രൂപ ഡോളറും രൂപയുമായി 2019 ഓഗസ്റ്റ് 2 കൈമാറി. ഈ പണം കൈപ്പറ്റിയത് കോൺസുലേറ്റിലെ ഈജിപ്ഷ്യൻ പൗരനായ ഖാലിദാണ്. ഖാലിദ് കോൺസുലേറ്റിന്റെ CD എന്നെഴുതിയ നയതന്ത്ര പ്രതിനിധിയുടെ ഔദ്യോഗിക വാഹനത്തിലാണ് പോയത്. പണം കൈമാറ്റം നടത്തിയത് കവടിയാറിലെ കഫേ കോഫി ഡേക്ക് സമീപത്തും വെച്ചാണ്. കൈമാറ്റം നടന്നത് ശ്രീറാം വെങ്കട്ടരാമന്റെ കാറടിച്ച് KM ബഷീർ മരിച്ച ദിവസം, അതായത് 2019 ഓഗസ്റ്റ് 2 വൈകിട്ടും 7-നും 8-നും ഇടയ്ക്ക്. നിർദ്ദിഷ്ട കോൺസുലേറ്റ് നിർമ്മാണ കരാർ നൽകാമെന്ന പേരിലാണ് ഇത്രയും വലിയ തുക കമ്മീഷനും നൽകിയത്. ഇതിനുള്ള പ്രത്യുപകാരമായാണ് 3.5 കോടി രൂപയും ഡോളറുമായി ഖാലിദ് കമ്മീഷൻ കൈപ്പറ്റിയത്. ശ്രീറാം വെങ്കട്ടരാമന്റെ അപകടവും കൈരളി TV MD കൂടിയായ ബ്രിട്ടാസ് പറയുമ്പോൾ അതിൽ ചില സൂചനകൾ ഉണ്ടെന്ന് വിലയിരുത്തലുമുണ്ട്. ഇക്കാര്യത്തിൽ കൈരളിയാണ് വിശദീകരണവും നൽകേണ്ടത്. ബഷീറിന്റെ ഫോൺ കാണാതാകലിനും സ്വർണ്ണക്കടത്തുമായുള്ള ബന്ധങ്ങളും ഇതോടെ ചർച്ചയാകും. ശ്രീറാം വെങ്കട്ടരാമൻ ഇപ്പോൾ കോവിഡിന്റെ ചുമതലയുള്ള IAS ഉദ്യോഗസ്ഥനാണ്. സർക്കാരുമായി ചേർന്ന് നിന്നാണ് പ്രവർത്തിക്കുന്നത്. സ്വപ്ന സുരേഷിനെ പോലെ വഫാ ഫിറോസിനും UAE ബന്ധങ്ങളുണ്ട്. ഈ സാഹചര്യത്തിൽ കൈരളി TV ഈ ഇത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ അതീവ നിർണായകം തന്നെയാണ്. റെഡ് ക്രസന്റും UAE കോൺസുലേറ്റും തമ്മിലുള്ള ധാരണാപത്രം എന്ന് കൈരളി TV പറയുന്നുണ്ട്. കേരള സർക്കാരും UAE റെഡ് ക്രസന്റും തമ്മിലുള്ള ധാരണാപത്രത്തിന് പുറമെ റെഡ് ക്രസന്റും UAE കോൺസുലേറ്റും തമ്മിൽ ധാരണാപത്രം ഒപ്പിട്ടിരുന്നുവെന്നും കൈരളി വാർത്തയിൽ പറയുന്നുണ്ട്. ഈ ധാരണാപത്ര പ്രകാരം നിർമ്മാണം നടത്താനുള്ള അധികാരം UAE കോൺസുലേറ്റിനായിരുന്നു. ഇത് പ്രകാരമാണ് യൂണിടാക്കിനെ നിർമ്മാണ കരാർ ഏൽപ്പിച്ചതെന്നും കൈരളി TV റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നാളിതുവരെ മാധ്യമങ്ങൾ ചമച്ച കള്ളക്കഥകൾ ഇതോടെ പൊളിഞ്ഞുവെന്നും കൈരളി അവകാശപ്പെടുന്നുണ്ട്. സർക്കാരിന് നിർമ്മാണത്തിൽ യാതൊരു പങ്കുമില്ലെന്നും ഒന്നും മറച്ചുവെക്കാനില്ലെന്നും കൈരളി റിപ്പോർട്ട് ചെയ്യുന്നു.